ആഖിറവും രക്ഷപ്പെടും. ഞാനൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട ഒരു വീട്ടിലേക്ക് പോയപ്പോ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട വീട്ടിലെ ഉമ്മ എന്നോട് കരയുകയാണ്, ഉസ്താദേ എന്റെ മകനിക്കല്ല പുറത്തു കൊടുക്കുമോ? ഞാൻ ചോദിച്ചു, എന്തേ ഉമ്മ, ദുഃഖം എന്താണ് ഉമ്മ? ഉമ്മ പറയുകയാണ്, ഉസ്താദേ എന്റെ മോൻ മരണപ്പെട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ മോൻ ഉപയോഗിച്ചൊരു മൊബൈൽ ഫോൺ ഉണ്ട്, എന്റെ മോളാണതെനിക്ക് കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ മൊബൈൽ ഫോണിലേക്ക് നോക്കിയപ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഉസ്താദേ, ഞാൻ ചോദിച്ചു, എന്തേ ഉമ്മ? സുബ്ഹാനല്ലാഹ്, ഉസ്താദേ ആ മൊബൈൽ ഫോൺ നിറയെ വൃത്തികേടുകളാണ്, തോന്നിവാസങ്ങളാണ്, ഹറാമുകളാണ്. സുബ്ഹാനല്ലാഹ്, അത് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അതേ അന്യ സ്ത്രീകളുടെ ഫോട്ടോകളാണ് ഉസ്താദേ, ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോകൾ അതിൽ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വൃത്തികെട്ട പല രംഗങ്ങളും ഉണ്ട്. ഞാനത് കണ്ടപ്പോ അന്ന് മുതൽ എനിക്ക് ഉറക്കു വരുന്നില്ല. ആ മോനാണല്ലോ ഇപ്പോൾ ഖബറിൽ കിടക്കുന്നത്. ഉസ്താദേ, എന്റെ മോൻകല്ല പുറത്തു കൊടുക്കുമോ? ഓ ചെറുപ്പക്കാരെ, നമുക്കുമല്ല മൊബൈൽ ഫോണ് തന്നിട്ടുണ്ടല്ലോ, അതിലെന്തിനുള്ളതാണ്? അത് നന്മകൾ ചെയ്യാനുള്ളതാണ്. ഖുർആൻ നിങ്ങൾക്കതിൽ സൂക്ഷിക്കാം, ദിക്റുകൾ നിങ്ങൾക്കതിൽ സൂക്ഷിക്കാം, നല്ല നല്ല മദ്ഹുകൾ നിങ്ങൾക്ക് സൂക്ഷിക്കാം, നല്ല നല്ല മദ്ഹുകൾ നിങ്ങൾക്ക് കേൾക്കാം, നല്ല നല്ല മദ്ഹുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ. ആ മദ്ഹുകൾ ആസ്വദിക്കാനാണ് ആ മൊബൈൽ ഫോൺ, അല്ലാതെ ബ്ലൂ ഫിലിം കാണാനല്ല, വൃത്തികേട് കാണാനല്ല, ഹറാം കാണാനല്ല, തോന്നിവാസങ്ങൾ കാണാനല്ല, അത് കണ്ട് കിടന്നുറങ്ങാനല്ല. അങ്ങനെ അങ്ങ് കിടന്നുറങ്ങിയ രാത്രിയിലെങ്ങാനും നീ മരണപ്പെട്ടാലോ, നിന്റെ മരണം ഒരു മുഅ്മിനിന്റെ മരണമാകുമോ? നഊദു ബില്ലാ. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. എത്ര നല്ല മദ്ഹുകളുണ്ട്. ആദി ഔവൽ മൈദരായി പാടച്ചുവച്ച മുഹമ്മദാം, ബദറിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗളവ ഇഷ്ടറിയാതെ പാടിയിടുന്നിവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലെ മന്നവായി റസൂലുള്ളാന്റെ കാവലേ. റബ്ബന അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബീ, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരീതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണ് അറിയാം തങ്ങളെ, കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആഷിഖുർ റസൂൽ കുല്ലൂർ ഉസ്താദ് എഴുതിയ വരികളല്ലേ, എത്രയെത്ര നല്ല വരികളാണ്. ഈ വരികൾ കേട്ട് കിടന്നുറങ്ങിക്കൂടെ മോനെ, ഇത്രയെത്ര നല്ല നല്ല പാട്ടുകളുണ്ട്. ഈ പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതിന് പകരം നീ എന്തിനാണ് സിനിമാ ഗാനങ്ങൾ കേട്ട് കിടന്നുറങ്ങുന്നത്? നീ എന്തിനാണ് സിനിമാ ഡാൻസുകൾ കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നത്? നീ എന്തിനാണ് വൃത്തികേടുകൾ കണ്ട് കിടന്നുറങ്ങുന്നത്? നീ എന്തിനാണ് കോമഡി കണ്ട് കിടന്നുറങ്ങുന്നത്? കണ്ട് കിടന്നുറങ്ങേണ്ടത് നല്ലതല്ലേ? മുത്തു റസൂലുള്ളാഹി തങ്ങളെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കണ്ടേ? അഷ്റഫുൽ ഖൽഖല്ലേ, അല്ലാഹുവിൽ ഒരുപാട് സൃഷ്ടികളുണ്ട്. ലൗഹ് റബ്ബിന്റെ സൃഷ്ടിയാണ്, കലം റബ്ബിന്റെ സൃഷ്ടിയാണ്, കുർസി റബ്ബിന്റെ സൃഷ്ടിയാണ്, സ്വർഗം റബ്ബിന്റെ സൃഷ്ടിയാണ്. എല്ലാം വലിയ ഷറഫുള്ളതാണല്ലോ. എന്നാലെല്ലാത്തിനേക്കാളും അഷ്റഫായുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാണ് ഏറ്റവും അഷ്റഫുൽ ഖൽഖ്. ആ തങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇഷ്ടുവച്ച് മഹബ്ബത്ത് വെച്ച് ആ ജീവിതത്തിലൂടെ അങ്ങ് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം രക്ഷപ്പെട്ടു പോയില്ലേ? ആ തങ്ങളെ സ്നേഹിക്കേണ്ടതിന് പകരം കൽബിന്റെ ഉള്ളിൽ സിനിമാ നായകന്മാരെ കൊണ്ട് നടക്കുകയാണ്, ക്രിക്കറ്റ് നായകന്മാരെ കൊണ്ട് നടക്കുകയാണ്, ഫുട്ബോൾ നായകന്മാരെ കൊണ്ട് നടക്കുകയാണ്, പല വൃത്തികെട്ടവരെയും കൽബിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. വേണ്ട മക്കളെ, ഇന്ന് മുതൽ നമ്മുടെ സ്നേഹം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഖിറത്തിൽ നമ്മുടെ കൈപിടിക്കാൻ ഒരേ ഒരു നേതാവ് മാത്രമേയുള്ളൂ. ലോകത്തെ എല്ലാം ആ നേതാവിന്റെ കീഴിലാണ്. പലരും ആ നേതാവിനോട് പോയി ആവലാതി പറഞ്ഞില്ലേ, ദുഃഖം പറഞ്ഞില്ലേ? അഭയം തേടി വന്ന മാനിൽ സന്തോഷങ്ങൾ നൽകിയില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാൻപേട വന്ന് അവിടത്തോട് അഭയം തേടിയില്ലേ, അഭയം കൊടുത്തില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകം പോലും കരഞ്ഞു സങ്കടങ്ങൾ ചൊല്ലിയില്ലേ? മുത്തുനബിയോട് ഒട്ടകം വന്ന് ആവലാതി പറഞ്ഞില്ലേ, നബിയെ എന്റെ യജമാനൻ എന്റെ ശരീരത്തിലേക്ക് ഒരുപാട് അതേ മുതലുകൾ കയറ്റി എന്റെ ശരീരം എന്റെ നടുവൊടിയാൻ വേണ്ടി പോവുകയാണ്, ഒന്നെനിക്ക് മോചനം തരണമെന്ന് ഒട്ടകം വന്ന് ആവലാതി പറഞ്ഞില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്?
ഇഷ്ടിൽ നോവിൽ തേങ്ങിയില്ലേ എന്നും മദീന പള്ളിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിൽ കയറിയിരുന്ന് ഖുത്ബ ഓതിയിരുന്ന പഴയ മിമ്പറിന് പകരം പുതിയ ഒരു മിമ്പർ വന്നപ്പോ ആ മിമ്പർ കരഞ്ഞില്ലേ, ഇനി എനിക്ക് എന്റെ മുത്തുനബിയെ ചുമക്കാൻ കഴിയൂലല്ലോ. പൊട്ടി പൊട്ടി കരയുമ്പോ ആ മരത്തെ സമാശ്വസിപ്പിച്ചില്ലേ മുഹമ്മദുർ റസൂലുള്ളാ. അതെ ആ പുണ്യ ചാരേ മാരങ്ങൾ ആദരവാൽ വന്നതുമല്ലേ ജാഅത്തിലി ദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശീ ഇലൈഹി ആലാ സഖിം ബീല ഖദമി. നടക്കാൻ കഴിയാത്ത മരങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് നടന്നു വന്നില്ലേ മക്കളെ. ഇത്രയും വലിയ മഹത്വമുള്ള ഒരു നേതാവ് നമുക്കുണ്ടായിട്ട് എന്തിന് ആ നേതാവിന് പകരം വേറെ മോശപ്പെട്ട നേതാക്കളെ കൽബിൽ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? നീ ഒരു മുസ്ലിമല്ലേ, ചെറുപ്പക്കാരോട് ഞാൻ നേതാവല്ലേ, നാളെ ഖബറിൽ വെച്ച് നമ്മളെ കാണിക്കപ്പെടുന്ന നേതാവല്ലേ? സുന്ദരമായ താടി വെച്ച ചെറുപ്പക്കാരാണ് നമ്മുടെ മുഴുവൻ ചെറുപ്പക്കാരും. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. കാസർഗോഡ് ജില്ലയിൽ നോക്കുമ്പോ പ്രത്യേകിച്ച് വലിയ സന്തോഷമാണ്. അത് ഏതെങ്കിലും സിനിമാ നായകന്മാരെ അഭിമുഖീകരിച്ച് അവരെ അനുകരിച്ച് വെച്ചതാവാൻ പാടില്ല. മുത്തുനബിയുടെ സുന്നത്താണെന്ന നിലക്ക് മോനെ നിന്റെ മുഖത്ത് നീ നല്ല താടി വെച്ചോ. താടി വെച്ചവർക്ക് വലിയ ബഹുമാനമുണ്ട് കേട്ടോ. ആ താടി വെച്ച മുഖം സുബ്ഹാനല്ലാഹ് നേരെ തൊട്ടുമുകളിൽ നല്ല മുടി അല്ലാ തന്നിട്ടുണ്ട്. ആ മുടിയത നീ ക്രോപ്പ് ചെയ്തുകൊണ്ട് നേരെ താടിക്ക് നീ എതിര് പ്രവർത്തിക്കുകയാണ്. താടി വെക്കുമ്പോ അതിന്റെ മുകളിൽ നിന്റെ മുടി നീ ക്രോപ്പ് ചെയ്യുകയാണ്. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത ഒരു മുഖവുമായി നീ മരിച്ചു കഴിഞ്ഞ് നീ നിന്റെ ഖബറിലേക്ക് പോകുമ്പോ ഒത്തു റസൂലുള്ളാഹി തങ്ങൾ മുഖത്തേക്ക് നോക്കുമോ? അതുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള സദസ്സാണ്. നല്ല നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ആ മുത്തുനബിയെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഒന്നിങ്ങോട്ട് മദീനയിലേക്ക് ശ്രദ്ധ കൊടുക്കണേ, ഒന്ന് മദീനയിലേക്ക് പോകണം. തുറുബത്തുൽ മദീനത്തിൽ മുഅ്മിനാ.